ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകർക്കും ഫുട്ബോൾ സ്പോർട്സ് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലെ കൺഫേമായ സെർജിയോ സിഡോഞ്ചയുടെ ട്രാൻസ്ഫർ ന്യൂസിന്റെ വിശേഷങ്ങൾ പറയാനും അതോടൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു ട്രാൻസ്ഫറെ സംബന്ധിക്കുന്ന ഒരു റൂമർ പറയാനുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇതുപോലെ മറ്റു വീഡിയോകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശരിക്കും സെർജിയോ സിഡോഞ്ചയുടെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സിഡോയുടെ ട്രാൻസ്ഫർ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സിഡോ ഉറപ്പായിട്ട് വരുന്നു. അപ്പൊ അതിലൊക്കെ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് കുറെ കേൾക്കേണ്ടി വന്നു. ഒരുപാട് പേര് പറഞ്ഞു ഫേക്ക്, നോ ചാൻസ് എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. അപ്പോ അത് ഞാൻ എന്റെ ഒരു റിസർച്ചിലൂടെ കണ്ടെത്തിയ ന്യൂസാണ്. അപ്പൊ അത് സത്യമായി. അപ്പൊ അങ്ങനെ സിഡോഞ്ച അടുത്ത ദിവസം തന്നെ ബ്ലാസ്റ്റേഴ്സുമായി സൈൻ ചെയ്തു. അപ്പോ സെർജിയോ സിഡോഞ്ച ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നു. സിഡോഞ്ചസ് കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജംഷഡ്പൂറിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ 4 ഗോളുകൾ നേടിയിരുന്നു. പിന്നെ പരിക്കിനെ തുടർന്ന് റിട്ടേൺ അദ്ദേഹം ട്രാൻസ്ഫറിന്റെ ശേഷം തിരിച്ചു വന്നെങ്കിലും ശോഭിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ മിഡ്ഫീൽഡ് സഹചാരിയായിരുന്ന മാരിയോ ആർക്കസിന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടാവും. അപ്പൊ അവർ തമ്മിൽ മികച്ച കെമിസ്ട്രിയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നൈജീരിയൻ സ്ട്രൈക്കർ ബാർത്തലോമിയോ ഒഗ്ബച്ചേ അദ്ദേഹവും മിഡ്ഫീൽഡ് തമ്മിലുള്ള ലിങ്കപ്പ് വളരെ സ്ട്രോങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോ സെർജിയോ സിഡോഞ്ച, ക്ഷമിക്കണം സിഡോഞ്ച, സിഡോ നമ്മുടെ ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ഗ്യാനി സ്യൂവർലൂൺ എന്ന മുൻ നെതർലൻഡ്സ് U23 താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് സൂചനകളാണ് എനിക്ക് കിട്ടുന്നത്. സിഡോഞ്ചിയുടെ സൈനിങ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി സ്യൂവർലൂൺ മാത്രമാണ് ഇനി അനൗൺസ് ചെയ്യാനുള്ളത്. അതും നാളെയോ മറ്റന്നാളെയോ അനൗൺസ്മെന്റ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാലും അദ്ദേഹത്തിന്റെ സൈനിങ് വളരെ നല്ലൊരു അഡീഷൻ തന്നെയായിരിക്കും. നല്ലൊരു ഫോറിൻ സെന്റർ ബാക്കിന്റെ അഭാവം കഴിഞ്ഞ സീസണുകളിൽ നമ്മളെ ബാധിച്ചൊരു കാര്യമായിരുന്നു. എന്നാൽ ഈ സീസണിൽ അതിനൊക്കെ പരിഹാരമുണ്ടാവും സ്യൂവർലൂണിന്റെ വരവോടെ. അപ്പോ ജിയാനി സ്യൂവർലൂൺ കൂടെ നമ്മുടെ ടീമിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ ടീം ഫുള്ളാവും. അപ്പോ ബ്ലാസ്റ്റേഴ്സ് പെട്ടെന്ന് തന്നെ ടീം പ്ലാനിങ് തീർത്തിരിക്കുകയാണ്. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇതുപോലെ മറ്റു വീഡിയോകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.